വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി ഇന്ന് നമ്മൾ 10ാം ക്ലാസ് കേരള സിലബസിന്റെ മലയാളം മീഡിയം ഫസ്റ്റ് യൂണിറ്റ് ആയ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മിക്ക ചാപ്റ്ററിന്റെയും കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതുണ്ട് കാരണം ഈ ഒരു ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 9ൽ നമ്മൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ വരുന്നത് ഓക്കെ നമുക്ക് ആറ്റം മാതൃകയെ പറ്റി 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു ആറ്റം മാതൃകയുടെ ഒരു ബാക്കി ഭാഗമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് പഠിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം ഓക്കെ 9ാം ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്തായാലും 10th കഴിയുന്നത് വരെ ആവശ്യമുള്ളതാണ് കാരണം മിക്ക കാര്യങ്ങളും 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആരും ആക്രിക്കാരനൊന്നും കൊടുക്കരുത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് 9ാം ടെക്സ്റ്റ് ഓക്കെ ആറ്റം മാതൃകയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് ആറ്റത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്ത ആള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ആളാണ് ജോൺ ഡാൾട്ടൺ ഓക്കെ ആദ്യമായിട്ട് ആറ്റം എന്നൊരു വേർഡ് അല്ലെങ്കിൽ ആറ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു ഇൻഫർമേഷൻ തന്ന ഒരാളാണ് ജോൺ ഡാൾട്ടൺ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പദാർത്ഥങ്ങൾ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കണം വെച്ചിട്ടാണ് ആറ്റത്തെ നമുക്ക് വീണ്ടും മുറിക്കുവാൻ കഴിയില്ല ആറ്റം അഭാജ്യമാണെന്നാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞത് ഓക്കെ അതായിരുന്നു നമുക്ക് ആദ്യമായിട്ട് ആറ്റത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്നാൽ ജോൺ ഡാൾട്ടനു ശേഷം ഒരുപാട് സയന്റിസ്റ്റുകൾ പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുകയുണ്ടായി അതായത് ഇപ്പം ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കറണ്ട് ഉപയോഗിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അവിടെ അവർക്ക് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരെയും നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി ഇതിന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ചീപ്പ് നിങ്ങൾ നന്നായിട്ട് തലയിൽ ചെയ്യുക അല്ലെങ്കിൽ കയ്യിലൊന്ന് ഒരച്ചതിന് ശേഷം ചെറിയ ചെറിയ പേപ്പർ തുണ്ടുകൾ അതിന്റെ അടുത്തേക്ക് കാണിക്കുമ്പോൾ അത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണും അത് ആകർഷിക്കുന്നതായിട്ട് കാണും നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ സ്കെയില് ഒരച്ചതിന് ശേഷം ഇത് ചെയ്യാം അതായത് ഒരുപാട് നേരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ടി വിയുടെ അടുത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഈ ഹെയർ അത് അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണും ആകർഷിക്കുന്നതായിട്ട് കാണും അപ്പം ഇവിടെയൊക്കെ നമ്മുടെ ഒരു ആകർഷണം വികർഷണം ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇല്ലേ അതുപോലെ ഈ പദാർത്ഥങ്ങളെ വേർതിരിക്കുന്ന കാര്യങ്ങൾ മൂലകങ്ങളുടെ ഓരോന്നിനെ കണ്ടുപിടിച്ച സമയത്തൊക്കെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഈ ഇലക്ട്രിസിറ്റിയൊക്കെ ഉപയോഗിച്ച സമയത്ത് നെഗറ്റീവ് ചാർജുള്ള കണങ്ങളുടെ സാമീപ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസൻസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റി അതുവഴി നടത്തിയ പഠനങ്ങളുടെ ഫലമായിട്ട് ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി അത് വെച്ചിട്ട് രണ്ടാമത് വന്ന ആറ്റം മാതൃകയാണ് ജെ ജെ തോംസണിന്റെ ആറ്റം മാതൃക ഇതിലേക്ക് വന്ന പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് ഈ ഒരു പാർട്ടിൽ അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല എങ്കിലും രണ്ടാമത് വന്ന ആറ്റം മാതൃകയാണ് ജെ ജെ തോംസന്റെ ആറ്റം മാതൃക ആ ഒരു ആറ്റം മാതൃകയിൽ അദ്ദേഹം പറഞ്ഞത് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് സ്പിയർ ആണ് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളാകൃതിയിലുള്ള ഒരു ഭാഗമാണ് ആറ്റം ഇതിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ ജെ ജെ തോംസന്റെ ആറ്റം മാതൃകയിൽ അദ്ദേഹം പറഞ്ഞത് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള ഒരു ഭാഗമാണ് അതിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ് എത്രയാണോ പോസിറ്റീവ് ചാർജ് ഉള്ളത് അത്ര തന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസുകളും ഇലക്ട്രോണുകളും ഉണ്ട് ഇതായിരുന്നു നമ്മുടെ ജെ ജെ തോംസൺ പ്രപ്പോസ് ചെയ്ത് അല്ലെ ജെ ജെ തോംസൺ മുന്നോട്ട് വെച്ച ഒരു ആറ്റം മാതൃക ഇതിന്റെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് പിന്നീട് വന്ന ഒരു ആറ്റം മാതൃകയാണ് റുദർഫോർഡിന്റെ ആറ്റം മാതൃക ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ നോട്ടിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ട് തരുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് ഇതിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഞാൻ നോട്ട്സ് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട്സിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഓക്കെ അപ്പൊ ജെ ജെ തോംസന്റെ ആറ്റം മാതൃകയ്ക്ക് ശേഷം വന്നതാണ് റുദർഫോർഡിന്റെ ആറ്റം മാതൃക റുദർഫോർഡിന്റെ ആറ്റം മാതൃക നമ്മൾ സൗരയൂഥ ആറ്റം മാതൃക എന്നാണ് പറയുന്നത് അതായത് സൗരയൂഥവുമായിട്ടാണ് നമ്മൾ ആ ഒരു ആറ്റം മാതൃകയെ ബന്ധിപ്പിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം റുദർഫോർഡിന്റെ ആറ്റം മാതൃക
മാതൃകയിൽ അദ്ദേഹം പറഞ്ഞത് ആ ഒരു ആറ്റം മാതൃകയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനുള്ള കാര്യങ്ങളും നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അതായത് നമ്മുടെ റദർഫോർഡിന്റെ സ്വർണ്ണ തകിടിലെ പരീക്ഷണം ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതിന്റെ നിഗമനങ്ങളൊക്കെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക അപ്പം അതിനകത്തു നിന്നും ഈ ഒരു ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അഥവാ സ്വർണ്ണ തകിടിലെ പരീക്ഷണം വഴി അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടായിരുന്നു ആ ഒരു ആറ്റം മാതൃക വന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും പോസിറ്റീവ് ചാർജും ആറ്റത്തിന്റെ കേന്ദ്രത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഓക്കെ കേന്ദ്രത്തിലാണ് ഉള്ളത് ഇതിനെ അദ്ദേഹം ന്യൂക്ലിയസ് എന്നാണ് വിളിച്ചത് ഓക്കെ ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമാണ് അതുപോലെ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജും അതിന്റെ മുഴുവൻ മാസും അതിന്റെ മധ്യഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇതിനെയാണ് അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് ഓക്കെ ആറ്റത്തിന്റെ സെന്ററിലുള്ള മധ്യഭാഗത്തുള്ള പോസിറ്റീവ് ഭാഗത്തെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു പിന്നീട് ഇലക്ട്രോണുകൾ ഈ ഒരു ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലാർ പാതകളിൽ വൃത്താകൃതിയിലുള്ള പാതകളിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ എങ്ങനെയാണോ വലം വെക്കുന്നത് അതുപോലെ നമ്മുടെ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ റദർഫോർഡ് അദ്ദേഹത്തിന്റെ ആറ്റം മാതൃകയെ പറഞ്ഞത് ഇതിന്റെ പോരായ്മകളും നമ്മൾ പഠിച്ചതാണ് കാരണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി നഷ്ടമാവുകയും അത് ഈ പോസിറ്റീവ് ചാർജിന്റെ ആകർഷണത്തിൽ ഈ പോസിറ്റീവ് കേന്ദ്രത്തിന്റെ ആകർഷണത്തിൽ വരികയും അതുവഴി ഈ ഇലക്ട്രോൺ പോസിറ്റീവ് ചാർജിലേക്ക് ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴുകയും അതുവഴി ആറ്റത്തിന്റെ സ്ഥിരത നശിക്കുകയും ചെയ്യും ഓക്കെ ഇതിനൊരു കറക്റ്റായി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തത് ഇങ്ങനെ സംഭവിച്ചാൽ ആറ്റം അസ്ഥിരമാണ് ആറ്റത്തിന് സ്ഥിരതയില്ലാത്തതാണ് ഇങ്ങനെ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതിനൊരു കറക്റ്റായിട്ടുള്ള മറുപടി നൽകാൻ റദർഫോർഡിന് പറ്റിയില്ല അതായിരുന്നു റദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പോരായ്മ ഓക്കെ റദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് വന്നതാണ് ബോറിന്റെ ആറ്റം മാതൃക ബോർ മോഡൽ ഓഫ് ആറ്റം ഇംഗ്ലീഷ് നമ്മൾ പറയാം ബോറിന്റെ ആറ്റം മാതൃക ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ ബോർ മാതൃകയെ പറ്റി പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആറ്റം മാതൃക എടുക്കുമ്പോൾ ഒരു നല്ല ഒരു ആറ്റം മാതൃകയായിട്ട് നമുക്ക് പറയാവുന്നതാണ് ബോറിന്റെ ആറ്റം മാതൃക ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ആ ഒരു ആറ്റം മാതൃകയല്ല പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ബോറിന്റെ ആറ്റം മാതൃക വെച്ചിട്ടാണ് കാര്യങ്ങൾ എഴുതുന്നതെങ്കിലും ഇന്ന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം ഇതിനെ കുറിച്ച് നിങ്ങൾ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം അതിനെ കുറിച്ച് നമുക്ക് പ്ലസ് വണ്ണിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പക്ഷെ നമുക്ക് പത്താം ക്ലാസ്സിലെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിംഗിൽ അതിനകത്ത് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനകത്തുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ ഇപ്പൊ നമുക്ക് എന്താണ് ബോർ മാതൃകയെന്നും കൂടി നോക്കാം അതിനുശേഷം നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം ഓക്കെ നമുക്ക് ഈ ബോർ ആറ്റം മാതൃകയെ കുറിച്ച് നോക്കാം നിങ്ങൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ബോർ ആറ്റം മാതൃക റദർഫോർഡിന്റെ ആറ്റം മാതൃകയെ ഒന്ന് പരിഷ്കരിച്ചുകൊണ്ട് വന്നതാണ് ബോറിന്റെ ആറ്റം മാതൃക ബോറിന്റെ ആറ്റം മാതൃകയിലേക്ക് വരാം ഇതിനകത്ത് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ആണ് നമ്മുടെ ആറ്റത്തിന്റെ കേന്ദ്രം ഇത് നമ്മുടെ റദർഫോർഡിന്റെ ആറ്റം മാതൃകയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ ബോറിന്റെ ആറ്റം മാതൃകയ്ക്കകത്ത് സെന്ററിലുള്ളത് ന്യൂക്ലിയസ് നടുക്ക് ഭാഗത്ത് കേന്ദ്ര ഭാഗത്ത് ന്യൂക്ലിയസ് ആണുള്ളത് ഇനി ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ നിശ്ചിതമായ വൃത്തപാതകളിൽ കൂടിയാണ് കറങ്ങുന്നത് ഓക്കെ നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും നിശ്ചിതമായ വൃത്താകൃതിയിലുള്ള പാതകളിൽ കൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ പാതകളെ ഈ വൃത്താകൃതിയിലുള്ള ഈ പാതകളെ അദ്ദേഹം ഓർബിറ്റ് എന്നാണ് വിളിച്ചത് ഓർബിറ്റ് ഈ ഓർബിറ്റിന് ഷെല്ലുകളൊന്നും പറയും ഓക്കെ അപ്പൊ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകൃതിയിലുള്ള ഈ പാതകളെ ഓർബിറ്റ് എന്നാണ് വിളിക്കുന്നത് ഓർബിറ്റ് അഥവാ ഷെൽ ഇനി ഈ ഓരോ പാതകൾക്കും നിശ്ചിത അളവ് ഊർജമാണുള്ളത് ഓക്കെ ഓരോ ഷെല്ലിനും നിശ്ചിത അളവ് ഊർജമുള്ളത് കൊണ്ട് ഇവയെ ഊർജ നിലകൾ എന്നും വിളിക്കാറുണ്ട്
ഓക്കെ അപ്പോൾ പറഞ്ഞു വന്ന ന്യൂക്ലിയസിനു ചുറ്റും വൃത്താകൃതിയിലുള്ള പാദകളെ നമ്മൾ ഓർബിറ്റ് എന്ന് വിളിച്ചു ഈ ഓർബിറ്റലിനെ നമ്മൾ കെ എൽ എം എൻ എങ്ങനെ പേര് കൊടുത്തു ഇനി ഓരോ ഓർബിറ്റിലും നിശ്ചിത അളവ് ഊർജ്ജമാണുള്ളത് അതുകൊണ്ട് ഇവയെ ഊർജ്ജ നിലകൾ എന്നും വിളിച്ചു ഓക്കെ ഇനി ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ച് ഈ ഊർജ നിലകളിലെ അഥവാ ഈ ഓർബിറ്റുകളുടെ ഊർജം കൂടിക്കൂടിയാണ് വരുന്നത് അതായത് കെ എന്ന് പറയുന്ന ഓർബിറ്റലിന്റെ എനർജിയെക്കാളും ഊർജത്തിനേക്കാളും കൂടുതലാണ് എല്ലിന് അതിനേക്കാൾ ഊർജം കൂടുതലാണ് എം അതിനേക്കാൾ കൂടുതലാണ് എൻ അങ്ങനെ പോകും ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ചിട്ട് ഊർജ നിലകളുടെ അഥവാ ഓർബിറ്റിന്റെ ഊർജം കൂടിക്കൂടി വരുന്നു ഇനി ഇലക്ട്രോണുകൾ ഇപ്പം ഒരു ഊർജ നിലയിലാണെങ്കിൽ അതിന്റെ ഊർജത്തിന് ഒരു മാറ്റവും സംഭവിക്കില്ല അതായത് ഓരോ നിശ്ചിത ഊർജ നിലകളിലുമുള്ള ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയുമില്ല കുറയുകയുമില്ല അത് സ്ഥിരമായിരിക്കും ഓക്കെ അപ്പം ഓരോ ഊർജ നിലയ്ക്കും ഒരു നിശ്ചിത അളവ് ഊർജമുണ്ടെന്ന് പറഞ്ഞു അത് ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരിക എന്ന് പറഞ്ഞു പിന്നെ ഊർജ നിലകളിലുള്ള ഇലക്ട്രോണുകളുടെ ഊർജത്തിന് ഒരു മാറ്റവുമില്ല ആ ഒരു നിശ്ചിത ഓർബിറ്റലിലാണെങ്കിൽ ഓക്കെ ഇനി ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോണിന്റെ ആകർഷണ ബലം കുറയുന്നു ഇലക്ട്രോണിന്റെ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ആകർഷിക്കുന്നുണ്ട് ഇത് നമ്മുടെ ന്യൂക്ലിയസിൽ നിന്ന് അകന്നകന്നു പോകുകയാണെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ചാർജിന് നമ്മുടെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ ശക്തമായിട്ട് ആകർഷിക്കാൻ കഴിയുന്നില്ല ഇപ്പം അടുത്ത് നിൽക്കുന്ന ഒരു ഊർജ നിലയിലാണെങ്കിൽ അതിനെ ആകർഷിക്കാം അടുത്തതാണെങ്കിലും ആകർഷണ ബലമുണ്ട് പക്ഷേ ഈ ഒരു കെ എന്ന് പറയുന്ന ഊർജ നിലയിലുള്ള ഇലക്ട്രോണിനെ ആകർഷിക്കുന്ന അത്രയും ആകർഷിക്കാൻ ഇവിടെ പറ്റുന്നില്ല അടുത്തതിലേക്ക് പോകുമ്പോൾ വീണ്ടും കുറെ അതാണ് പറഞ്ഞിരിക്കുന്നത് ന്യൂക്ലിയസിൽ നിന്നും അകന്നു പോകുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോണിന്റെ ആകർഷണ ബലം കുറയുന്നു ഓക്കെ അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഈ ഓർബിറ്റിനെ പറ്റിയാണ് ഊർജ നിലയെ പറ്റിയാണ് ഇതാണ് ബോറ് നമ്മുടെ റദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് ഒരു പരിഹാരമായിട്ട് അതിന്റെ പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ് ഈ പറഞ്ഞ ഓർബിറ്റ് ഈ ഓർബിറ്റിന്റെ ഊർജ നിലകളാണ് ഊർജ നിലകൾ എന്നാണ് പറയുന്നത് കൂടി ഓർത്തു വയ്ക്കുക ഓക്കെ ഇതിനു ശേഷം വരുന്ന കാര്യങ്ങൾ അതായത് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റോ എന്നാണ് അതിനെ പറയുന്നത് നിങ്ങൾ അതിന്റെ പേരൊന്നും ഓർത്ത് കൺഫ്യൂഷൻ അടിക്കേണ്ട അതിനകത്തുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവിടെ മുതലാണ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വരുന്നത് അപ്പം ആ ഒരു ഭാഗം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അപ്പം ആ ഒരു പാർട്ടിലേക്ക് നമുക്ക് പോകാം ഇനി നമുക്ക് ടെക്സ്റ്റിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കിലേക്ക് പോവാം സബ്ഷെല്ലുകൾ ആറ്റത്തിന്റെ ഘടനയുടെ ആധുനിക സിദ്ധാന്തപ്രകാരം പറയുന്നത് ഇലക്ട്രോണുകൾ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നത് ത്രിമാന മേഖലകളിലൂടെയാണ് ഈ ത്രിമാന മേഖല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള പാതകളിൽ കൂടിയാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നത് അതായത് ബോർ മാതൃകയിൽ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് വൃത്താകൃതിയിലുള്ള പാതകളിൽ കൂടിയാണ് ഈ വൃത്താകൃതിയിലുള്ള പാതകളെ നമ്മൾ പറഞ്ഞത് ഓർബിറ്റ് എന്നായിരുന്നു ഓക്കെ ഈ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡയമെൻഷനൽ ആയിട്ടുള്ള സഞ്ചാര പാതകളാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബോർ മാതൃകയ്ക്ക് ശേഷമുള്ള ഇപ്പോഴത്തെ ആധുനിക സിദ്ധാന്തം വെച്ച് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണ് കറങ്ങുന്നത് ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള മൂന്ന് ഡയറക്ഷനോട് കൂടിയ സഞ്ചാര പാതകളിൽ കൂടിയാണ് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓർബിറ്റ് ടു ഡയമെൻഷനൽ ആയിട്ടുള്ള സഞ്ചാര പാതയായിട്ട് നമുക്ക് പറയാം നമ്മുടെ വളയിലെ വളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പാത്ത് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബട്ട് ത്രീ ഡയമെൻഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഡയറക്ഷനുമുള്ള അതല്ലെങ്കിൽ ത്രിമാന മേഖല എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഇപ്പൊ ഒരു ഫുട്ബോളിന്റെ പോട്ട് പറയാം ഇല്ലേ അതായത് എക്സും വൈയും ഇസഡും ഡയറക്ഷൻ ഉണ്ട് എല്ലാ ഡയറക്ഷനിലും കൂടി ഉണ്ട് മൊത്തത്തിലാണ് എവിടെ വേണമെങ്കിലും നമുക്ക് ഇലക്ട്രോണിനെ കാണാം അപ്പം ഇതുപോലെ വൃത്താകൃതിയിലല്ല കറങ്ങുന്നത് പകരം ന്യൂക്ലിയസ് ഇതാണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും എല്ലാ ഡയറക്ഷനിലേക്കും നമ്മുടെ ഇലക്ട്രോണിന് സഞ്ചരിക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ സിദ്ധാന്തങ്ങൾ പറയുന്നത് ഓക്കെ ബോർ മാതൃകയില് നമ്മൾ പറഞ്ഞിരുന്നു ഓർബിറ്റിനെ നമ്മൾ ഊർജ നിലകൾ എന്നാണ് പറയുന്നത് കെ എൽ എം എൻ ഇങ്ങനെ നമ്മളുടെ പേര് ചെയ്തിരുന്നു
ഓരോ ഓർബിറ്റിലും ഒരു നിശ്ചിത ഊർജ്ജം ഉള്ളതുകൊണ്ട് അതിനെ ഓരോന്നിനെ നമ്മൾ ഊർജ്ജ നിലകൾ എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഓരോ ഊർജ്ജ നിലകളിലും ഉപ ഊർജ്ജ നിലകളുണ്ട് ഓക്കേ ഈ ഉപ ഊർജ്ജ നിലകളെയാണ് നമ്മൾ സബ് ഷെല്ലുകൾ എന്ന് പറയുന്നത് ഷെല്ലിനകത്തെ മറ്റുള്ള ഷെല്ലുകൾ അതിനെ നമ്മൾ സബ് ഷെല്ലുകൾ എന്നാണ് പറയുന്നത് ഓക്കേ ഇപ്പോ നമുക്കറിയാം നമ്മുടെ വീട് നിങ്ങൾ സങ്കൽപ്പിക്കുക ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റ് ഓരോ ഓർബിറ്റും ഓരോ വീടാണെന്ന് സങ്കൽപ്പിക്കുക അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഓരോ ആൾക്കാരും പല പല റൂമുകളിലായിരിക്കും കിടക്കുകയും നമ്മൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് അതുപോലെ ഓർബിറ്റിനെ നമ്മളൊരു വീടായിട്ട് സങ്കല്പിക്കാം അതിനകത്ത് ഇലക്ട്രോൺ നിറയുന്നത് അതിനകത്തുള്ള ഓരോ റൂമുകളിലാണ് ഓരോ മുറികളിലായിട്ടാണ് ഓക്കെ അപ്പം അതുപോലെ കെ എൽ എം എൻ എന്നീ പറയുന്ന ഊർജ നിലകളിൽ ഇലക്ട്രോൺ വരുന്നത് അതിനകത്തുള്ള സബ്ഷെല്ലുകളിലേക്കാണ് നിറയുന്നത് ഓക്കെ ഈ സബ്ഷെല്ലുകളെ നമ്മള് എസ് പി ഡി എഫ് എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ് ഈ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സബ്ഷെല്ലുകളുടെ പേരുകൾ പറയുന്നത് എസ് സബ്ഷെൽ പി ഡി ആൻഡ് എഫ് സബ്ഷെൽ ഓക്കെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു സബ്ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാന ഊർജ നിലകളിലെ തന്നെ ഉപ ഊർജ നിലകളെയാണ് നമ്മൾ സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത് അതിനെ നമ്മൾ എസ് പി ഡി എഫ് എന്നീ ലെറ്റർ വെച്ചിട്ടാണ് എടുക്കുന്നത് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ഭാഗത്ത് നമുക്ക് നോക്കാവുന്നതാണ് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത കൂടുതലുള്ള ഭാഗത്തെ നമ്മൾ ഓർബിറ്റലുകൾ നേരത്തെ നമ്മൾ ഓർബിറ്റ് എന്നാണ് പറഞ്ഞത് ഇവിടെ നമ്മൾ ഓർബിറ്റലുകൾ ഓർബിറ്റലുകൾ എന്നാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ വീടിന്റെ കാര്യം പറഞ്ഞു വീടിനകത്ത് ഒരുപാട് റൂമുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ നമ്മുടെ അമ്മയെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലം എവിടെയായിരിക്കും നമ്മൾ പറയും കിച്ചണാണ് അല്ലെ കിച്ചണിലാണ് കൂടുതൽ ടൈം അമ്മ സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കൂടുതലായിട്ട് കാണാൻ സാധ്യതയുള്ള ഭാഗം അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാൻ സാധ്യത കൂടിയ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റലുകൾ ഓക്കെ ഇനി ഈ ഓർബിറ്റലിൽ കൊള്ളാവുന്ന ഒരു ഓർബിറ്റലിൽ കൊള്ളാവുന്ന മാക്സിമം പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2 ഓക്കെ ഒരു ഓർബിറ്റലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണമാണ് നമ്മൾ പറഞ്ഞ 2 ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ പഠിക്കേണ്ടതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ സബ്ഷെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊർജ നിലയിലെ തന്നെ ഉപ ഊർജ നിലകളാണ് ഇതിന് എസ് പി ഡി എഫ് എന്നുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത് ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ കാണാൻ സാധ്യത കൂടിയ ഭാഗത്തെയാണ് ഓക്കെ നമുക്ക് ഇനി ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റലുകളാണുള്ളത് അതിന്റെ ആകൃതി എന്താണ് ഇതിനെ കുറിച്ച് നോക്കാം ആദ്യത്തെ എസ് സബ്ഷെല്ല് എസ് സബ്ഷെല്ലിൽ ഒരൊറ്റ ഓർബിറ്റൽ മാത്രമാണ് ഉള്ളത് ഒരു ഓർബിറ്റൽ അതുപോലെ എസ് സബ്ഷെല്ലിന്റെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളാകൃതിയാണ് വരുന്നത് ഈ ഗോളാകൃതി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളിപ്പോ ഓറഞ്ച് സങ്കല്പിക്കാം ഓറഞ്ചിന്റെ നടുക്ക് ഭാഗത്ത് അവിടെയാണ് നമ്മുടെ ന്യൂക്ലിയസ് ആയിട്ട് സങ്കല്പിക്കുക നിങ്ങൾ പിന്നെ ആ ഓറഞ്ചിന്റെ അത്രയും സ്പേസ് അത്രയും ഭാഗത്ത് എസിലെ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ എസിന് ഗോളാകൃതിയാണ് എന്ന് പറയുന്നത് ഇനി എസിന് ഒരൊറ്റ ഓർബിറ്റലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എസ് സബ്ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 2 നമുക്കറിയാം ഒരു ഓർബിറ്ററിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 2 എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഒരൊറ്റ ഓർബിറ്ററിൽ മാത്രമാണുള്ളത് അതുകൊണ്ട് ഇതിനകത്ത് പരമാവധി കൊള്ളാവുന്ന ഇലക്ട്രോൺ 2 ഇനി വരുന്ന ഭാഗത്ത് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാവും അതായത് ഓരോ ഊർജ നിലയിലും എത്ര ഓർബിറ്ററുണ്ട് എത്ര സബ്ഷെൽ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എസ് എന്ന് പറയുന്ന സബ്ഷെല് ഒരൊറ്റ ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ അതിന്റെ ആകൃതി ഗോളാകൃതിയാണ് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ നമുക്കിനി അടുത്ത സബ്ഷെല്ലിലേക്ക് പോവാം അടുത്ത സബ്ഷെല്ലാണ് പി സബ്ഷെൽ പി സബ്ഷെൽ
പി സബ്ഷെല്ലിന് മൂന്ന് ഓർബിറ്റലുകളാണ് ഉള്ളത്. പി സബ്ഷെല്ലിന് മൂന്ന് ഓർബിറ്റലുകൾ ഉണ്ട്. അത് പി എക്സ്, പി വൈ, പി ഇസഡ്. ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതുന്നത്. ഇനി പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പി വൈ എന്ന് പറഞ്ഞാലും പി ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിന് ഓർബിറ്റലാണ്. ഓർബിറ്റൽ ഇതിന്റെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡംബൽ ആകൃതി എന്ന് പറയും. ഡംബൽ ആകൃതി. ഓക്കെ, ഇപ്പം ഇത് എക്സ് ആക്സിസ് ആയിട്ട് എടുക്ക. ഇതാണ് ഡംബൽ ആകൃതി. ഇതാണ് നമ്മുടെ പി എക്സിന്റെ ആകൃതിയായിട്ട് വരുന്നത്. പി വൈ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വൈ ആക്സിസ് ആയിട്ട് എടുക്കുക, ഡംബൽ ആകൃതി. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, അതല്ലെങ്കിൽ ഈ ഒരു ആക്സിസിനെ നിങ്ങൾക്ക് വൈ ആയിട്ട് എടുത്തിട്ട് ആ ഒരു രീതിയിൽ ഡംബല് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. അതായത് ഇത് വൈ ആക്സിസ് ആയിട്ട് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഡംബല് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി ഇസഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇസഡ് ആക്സിസ് എടുക്കുക, ഇവിടെ ഡംബൽ ആകൃതി. ഓക്കെ, പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ മൂന്ന് ഓർബിറ്റലുകൾ ഉണ്ട്. മൂന്ന് ഓർബിറ്റലുകളാണ് പി എക്സ്, പി വൈ, പി ഇസഡ്. പി എക്സിന്റെ ആകൃതിയാണ് ഈ വരച്ചിരിക്കുന്നത്, പി വൈ, പി ഇസഡ്. ഇതിന് ഡംബൽ ആകൃതിയാണുള്ളത്. മൂന്ന് ഓർബിറ്റൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 6 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് വരുന്നത് ഡി സബ്ഷെല്ലാണ്. ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകളാണ് ഉള്ളത്. 5 ഓർബിറ്റൽ, 5 ഓർബിറ്റലാണ് ഡി സബ്ഷെല്ലിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 10 ഇലക്ട്രോൺ ആണ്. ഓക്കെ, അടുത്തത് എഫ് സബ്ഷെല്ലാണ്. എഫ് സബ്ഷെല്ലിൽ 7 ഓർബിറ്റലുകളാണ് ഉള്ളത്. 7 ഓർബിറ്റൽ. ഈ 7 ഓർബിറ്റലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ, അതായത് എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ വരുന്നത് 14 ഇലക്ട്രോൺ വരും. അതായത് 7 × 2 14 ഇലക്ട്രോൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽ ഉണ്ട്, അതിനകത്ത് 10 ഇലക്ട്രോൺ കൊള്ളും മാക്സിമം. എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 7 ഓർബിറ്റലുകളാണുള്ളത്, അതിനകത്ത് 14 ഇലക്ട്രോണുകളുമാണ് ഫില്ലാവുന്നത്, നിറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആകൃതിയെ കുറിച്ച് ഇപ്പോൾ പഠിക്കാനില്ല, പ്ലസ് വണ്ണിലേക്ക് പോകുമ്പോഴാണ് പഠിക്കാനുള്ളത്. അപ്പം ഇതിനകത്തുനിന്ന് ഇത്ര കാര്യങ്ങൾ മാത്രം ഓർത്തു വയ്ക്കുക. എന്താണ് സബ്ഷെല്ല്, അതുപോലെ ഓർബിറ്റൽ എന്താണ്, ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റലുകളാണുള്ളത്, അതിന്റെ ആകൃതി പറഞ്ഞു തന്നിട്ടുള്ളതിന്റെ കാര്യം മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി വരുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ ജസ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക മാത്രം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കി വരുന്ന ഭാഗത്തെ കുറിച്ച് നോക്കാം. അപ്പം ഇത്രയും കാര്യത്തിന്റെ നോട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും, നോട്ട് വായിച്ചു നോക്കേണ്ടതാണ്. താങ്ക് യു.